കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞെത്തിയത് നമ്മുടെ സെൻ ആണെങ്കിൽ ആ അങ്കിളുടെ റൂമിൽ കയറിയിട്ട് ഒരു ബോക്സ് എടുത്ത് ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ ലക്ഷ്യ ഇടയ്ക്ക് കയറി വന്നിട്ട് അവനോട് ചോദിച്ചത് നീ പിന്നെയും കക്കാൻ തുടങ്ങിയെന്ന് അപ്പം നമ്മുടെ സെന്റ് പറയും ഇല്ല ലക്ഷി ഞാൻ കക്കാനൊന്നും തുടങ്ങിയിട്ടില്ല നമുക്ക് ഇവിടുന്ന് നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാന് അതേസമയം സമയം ഈ അങ്കിളാണെങ്കിൽ നമ്മുടെ ലക്ഷീനും സെന്നിനും കാണാത്തോണ്ട് ഇവൻ രണ്ടാളും എവിടെ പോയി എന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കിമ്മിനോട് ചോദിക്കുകയാണ് സെൻ്റ് എന്തേന്ന് അപ്പോൾ അവൻ പറയും ഓ സെന്നോ അവന് വയറുവേദനയാന്ന് പറഞ്ഞു അവൻ്റെ ബാത്റൂമിലാന്ന് പറയാന് അപ്പം ഈ അങ്കളാണെങ്കിൽ എന്ത് സെൻ്റിന് വയറുവേദനയോ അയ്യോ പോയല്ലോ എന്നാൽ പിന്നെ എൻ്റെ റൂമിൽ ടാബ്ലറ്റ് ഉണ്ട് അത് നമുക്ക് അവന് കൊടുക്കാമെന്ന് പറയുകയാണേ നമ്മുടെ കിം ആണെങ്കിൽ എത്രയോ പറഞ്ഞ് നോക്കുന്നു വേണ്ടങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളാം അവനൊരു കുഴപ്പമില്ല എന്നൊക്കെ പക്ഷേ ഈ അങ്കിൾ വിടുന്ന പോലെ അല്ലേ എന്താ കിമ്മ് നീ പറയുന്ന സെൻറ്റ് വയർ വേദനയാണെന്നല്ലേ പറഞ്ഞേ ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ എൻ്റെ റൂമിലെത്താൻ വേണ്ടിയിട്ട് വാ എന്നും പറഞ്ഞിട്ടുണ്ട് അവനെയും കൂട്ടിക്കൊണ്ട് പോവാണ് നമ്മുടെ കിമ്മാണെങ്കിൽ അവൻ കേൾക്കാൻ വേണ്ടിയിട്ട് ഒറ്റത്തിൽ പറയാണ് അങ്കിൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല അവനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നോളെന്ന് ഇത് നമ്മുടെ സെന്റ് കേട്ടതും അവനാണെങ്കിൽ വേഗം നമ്മുടെ ലക്ഷീനെ വിളിക്കുകയാണെങ്കിൽ ലക്ഷി വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഇവൻ്റെ അവസ്ഥ പോലും മനസ്സിലാക്കാതെ അവനോട് ചോദിക്കുകയാണ് സത്യം പറസ്യൻ നീ ഇവിടെ ഇത്രയും നേരം എന്താ കാണിച്ചോണ്ടിരുന്നെ നീ കക്കു ആയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അവനാണെങ്കിൽ ഇല്ല ലക്ഷ്യം ഞാൻ കക്കും ഒന്നും അല്ലായിരുന്നു നമുക്ക് ഇവിടെ വേഗം പോവാന്നൊക്കെ പറയാണ് അവൻ ആ ബോക്സൊക്കെ തിരിച്ചു വെക്കുന്നുണ്ട് അവൻ പോവാൻ വേണ്ടിയിട്ട് വെക്കുമ്പം ഇവളാണെങ്കിൽ എന്നാൽ പിന്നെ നീ എന്തിനാ ഈ കയ്യിൽ ഒരുമാതിരി സാധനം ഇട്ട് ഇട്ടു നിന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അങ്കൾ വരെ ആ റൂമിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു വിധത്തിലാണ് നമ്മുടെ കിമ്മ് പിടിച്ചു നിർത്തുന്നത് നമ്മുടെ സെന്റിന് കാര്യം മനസ്സിലായി ഇവളെ എങ്ങനെ അടക്കി നിർത്തണം എന്നാലേ കൊണ്ടാൻ പറ്റുള്ളൂ എന്ന് പെട്ടെന്ന് അവളുടെ പുറകിൽ പോയി ഒളിച്ച് നിന്നിട്ടാവും പറയുന്നത് ലിക്സി എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുക എന്ന് നീ എന്തിനാ സെൻ പേടിക്കുന്നതെന്ന് അവള് വയ്ക്കുമ്പോൾ അവൻ പറയും അതൊന്നുമില്ല ലക്ഷ്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് നോണ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് അവരാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അവരെങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ നാണം കെട്ടുപോകത്തില്ലേ അതുമാത്രമല്ല നീ എന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞല്ലേ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാന്നൊക്കെ അതേ സമയം ഈ അങ്കളും റൂമൊക്കെ തുറക്കുവാണ് വന്നിരിക്കുമ്പോൾ അതിനകത്ത് താരം ഉണ്ടാവില്ല ആ അങ്ങൾ ആണെങ്കിൽ ടാബ്ലെറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും അതാണെങ്കിൽ നിലത്ത് വീഴുവാൻ താഴെ കുനിഞ്ഞെടുക്കും എത്തുകൊണ്ടിരിക്കുമ്പം ആ കട്ടിലിനടിയിലാണെങ്കിൽ എന്തോ ഇരിക്കുന്നോലെ അങ്ങൾക്ക് തോന്നുകയാണ് കുറച്ച് നേരം അത് നോക്കിയിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് പോവാണ് പക്ഷേ നമ്മുടെ ലിക്ചിയും ഉള്ളത് കട്ടിലിൻ്റെ അടിയിലല്ല അവിടെയുള്ളൊരു ജനലിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ സെന്യം ടാങ്കു ലക്ഷി എന്ന് പറയാണ് നിൻ്റെ ടാങ്ക്സ് ഒക്കെ അവിടെ ഇരിക്കട്ടെ ഇനി ഒരിക്കലും നീ എന്നോട് കള്ളം പറയാനേ കക്കാരോ പാടില്ല എന്ന് പറയാന് അവനും ആ ഓക്കെ ഓക്കെ നമുക്കിവിടെ നിന്ന് പോയാലോ എന്ന് ചോദിക്കാണ് എന്നിട്ട് അവരാണെങ്കിൽ അവിടുന്ന് പോവാണ് അത് കഴിഞ്ഞ് രണ്ടുപേരും ഒന്നും അറിയാത്ത വരെ പോലെ വരുവാണ് അപ്പോൾ ഈ അങ്ങൾ ആണെങ്കിൽ ഓടി വന്നിട്ട് സെൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അവർ രണ്ടു ആളെയും നോക്കിയിട്ട് ചോദിക്കുകയാണ് സെൻ നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്യലേന്ന് നോക്കിയാണ് നമ്മുടെ സെൻ്റ് ഉത്തരം പറയുന്നതിന് മുമ്പ് നമ്മുടെ നാനെ പറയുകയാണ് സെൻ നിനക്ക് നാളെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട് അതിന് പോകണ്ടതെന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നത് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അങ്ങൾ ആണെങ്കിൽ നമ്മൾ ലിച്ചിയുടെ കയ്യിൽ രണ്ട് കപ്പിൾ റിങ് കൊടുക്കുവാണ് ഇത് കണ്ടത് നമ്മൾ സെൻ അങ്കിൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും എന്ന് പറയാണ് പക്ഷേ ഈ അങ്കിളാണെങ്കിൽ സമ്മതിക്കുന്ന പോലില്ല ഇത് നോക്കി ഈ ലക്ഷിയുടെ കണ്ണ് അറിയാം നിന്നോട് എത്ര മാത്രം ഇഷ്ടമുണ്ടെന്ന് അതുകൊണ്ട് സെൻ ലക്ഷി ഒരു പാവം കുട്ടിയാണ് അവളെ നന്നായിട്ട് നോക്കിക്കോന്നൊക്കെ പറയുന്നത് അപ്പം നമ്മുടെ സെന്റ് ആ ഓക്കെ അങ്കിൾ ഞങ്ങൾ പോവാൻ പറഞ്ഞിട്ട് അവിടെ പോവാണ് വീട്ടിലെത്തിയതും എല്ലാവരും കൂടി എന്തോ ഒരു ചർച്ച ചെയ്യുവാണെങ്കിൽ അവർ ചോദിക്കുകയാണ് ആ അങ്കിളുടെ റൂമിന് നിന്ന് എന്തെങ്കിലും കിട്ടിയോന്ന് അപ്പോൾ നമ്മുടെ ചെന്നു പറയും ആ എനിക്ക് കിട്ടിയായിരുന്നു ഒരു ബോക്സ് അതെന്താണെന്ന് പറഞ്ഞ് തുറക്കാൻ പോകുമ്പോഴാണ് ആ കുട്ടിപ്പിശാശി ഇടക്ക് കയറി വന്നത് അവൾ കാരണം അത് തുറക്കാനും പറ്റിയില്ല പക്ഷെ എനിക്ക് നല്ലൊരു സംശയം ആ ബോക്സിൽ തന്നെ അതിനകത്ത് എന്തോ ഉണ്ട് എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ റാൻ വരെ അവൻ്റെ വീട് പോലെയാണ് കയറി ഇറങ്ങുന്നത് ഒന്നും ചോദിക്കാനുള്ള പറച്ചിലേറി ഇറങ്ങി വരുവാണ് നമ്മുടെ സെൻറ്റാണെങ്കിൽ നീ എന്തിനാണ് ഇങ്ങോട്ടൊക്കെ വന്നതെന്ന് ചോദിക്കുമ്പം അവൻ പറയും ഞാൻ നിന്നെ കാണാനൊന്നും വന്നത് ഞാൻ എൻ്റെ ലക്ഷ്യനെ കാണാനാണ് ആ വന്നതെന്ന് പറയാണ് ലക്ഷ്യം വരെ അവനെ ഓടിച്ചെന്ന് അവിടെ ഇരുത്തുമാണ് ഇവളെ കണ്ടതും അവൻ ചോദിക്കാണ് നിൻ്റെ മുടിയൊക്കെ എപ്പോഴാണ് വെട്ടിയെന്ന് അപ്പോൾ അവൾ പറയും കുറച്ച് ദിവസം ഞാൻ വെട്ടിയിട്ട് എങ്ങനെയുണ്ട് എന്നെ കാണാൻ നല്ല സ്റ്റൈൽ എന്നൊക്കെ ചോദിക്കുമ്പം അവനും പറയും ആ നല്ല രസമുണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത് എൻ്റെ കയ്യിൽ രണ്ട് കപ്പിൾസിൻ്റെ ജാതകമുണ്ട് ഇതൊന്ന് നീ നോക്കി പറഞ്ഞെന്നൊക്കെ പറയാണ് നമ്മുടെ സെൻ്റിന് താരോടും ദേഷ്യം വന്നിട്ട് അവരാണെങ്കിൽ പറയണെ റാൻ നീ ഇവിടുന്ന് മര്യയ്ക്ക് ഇറങ്ങിപ്പോകുന്ന അറിയണു അപ്പോൾ അവരാണെങ്കിൽ നിനക്ക് എന്താണോ പ്രശ്നം ഞാൻ ഇവിടെ ഇരുന്നാൽ ഞാൻ എൻ്റെ ഡിക്ടീനെ കാണാനും വന്നത് നിന്നെ ഒന്നല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻ ആണെങ്കിൽ മര്യാക്ക് ഇറങ്ങി നിന്ന് ഇറങ്ങിപ്പോകുന്ന അതോ ഞാൻ പോലീസിൽ പിടിച്ചു കൊടുക്കണം മര്യാക്കിറങ്ങി പോകാമെന്ന് അറിയാൻ നമ്മുടെ റാനും ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ഇറങ്ങിപ്പോയി നമ്മുടെ റാണിൻ്റെ പുറകെ നമ്മുടെ നാനെ വന്നിട്ട് ചോദിക്കുകയാണ് എടാ നീ എനിക്ക് വേണ്ടിയിട്ട് രണ്ട് പേരുടെ ജാതകമൊന്നും നോക്കി തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റാൻ ചോദിക്കാണ് ആരുടെ ജാതകം തമ്മിലാ നോക്കണ്ടേ നിൻ്റെയും ആ ജെന്നിൻ്റെ ആണോന്ന് നോക്കുമ്പം അവൾ പറയും അല്ല ജെന്നിൻ്റെയും ലക്ഷ്യയുടെയും ജാതകം ചേരുന്നുണ്ടോന്നാൽ എനിക്ക് നോക്കി തരണ്ടേന്ന് പറയുന്നത് അപ്പം നമ്മുടെ റാൻ പറയും ഇല്ലില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ജാതകമൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാന ചോദിക്കാണ് അതിന് ജെണ് എൻ്റെ ഫ്രണ്ട് ഒന്നും അല്ലല്ലോന്ന് അതിന് അവൻ എൻ്റെ ഫ്രണ്ടാണെന്ന് ആരോ പറഞ്ഞത് അവനൊന്നുമല്ല എൻ്റെ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ലിക്ഷിനെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവുകയാണ് അതെനി രാത്രിയിൽ നമ്മുടെ ലിക്യാണെങ്കിൽ ആ അങ്കിള് കൊടുത്ത് ആ റിങ് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ സെന്റ് വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് എണീക്കാണ് അപ്പോൾ അവൻ നമ്മുടെ സെന്നിൻ്റെ താടിക്കെട്ട് തന്നെ ചെന്നിരിക്കുവാണ് നമ്മുടെ ലക്ഷ്യാണെങ്കിൽ സോറി സെൻ ഞാനുണ്ടല്ലോ ഈ റിങ് എവിടെയും കാണാതെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയെന്ന് പറയാന് അപ്പം നമ്മുടെ ജെന്നാണെങ്കിൽ ആ ആണെങ്കിൽ രണ്ട് മാല പോലെ ആക്കിയിട്ട് ഒന്ന് അവളുടെ കഴുത്തിലും ഒന്ന് അവനും ഇടുവാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ നമ്മുടെ ജെന്നാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിങ്ങിന് പോവാണ് അവൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഞാനോട് പറയുന്നുണ്ട് ലക്ഷ്മിനെ നന്നായിട്ട് നോക്കിക്കോണം അവൾക്കൊന്നും പറ്റാൻ അവളെ എവിടെയും വിടാതെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഇവൻ പോകുന്ന മീറ്റിങ്ങിന് ആ ഡോങ്ങും വരുന്നുണ്ട് ഇവർ തമ്മിലുള്ള എന്തോ ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ ഇയാളും പറയാണ് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ബുദ്ധിമാന്മാരാണെന്ന് എനിക്കറിയാം പക്ഷേ ഈ കോൺട്രാക്റ്റ് ഒരാൾക്കെ തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ അടുത്തുള്ള ആ മൗണ്ടനിൽ താഴെ ഒരു ജെംസ്റ്റോൺ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ആ ജെം സ്റ്റോൺ ആരാണ് ഫസ്റ്റ് എനിക്ക് തരുന്നത് അതും വളരെ കുറച്ച് ക്യാഷ് ഉപയോഗിച്ച് വേണം എനിക്ക് കൊണ്ടുത്തരാൻ അവർക്ക് ഈ കോൺട്രാക്റ്റ് തരുന്നു പറയാണ് കേട്ട് നമ്മുടെ ഡോങ് ആണെങ്കിൽ ആ പൈസ എടുത്തുകൊണ്ട് ഓടിപ്പോ ഒരു മിനിറ്റ് പോലും ചിലവാക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സെൻ നല്ല കൂളായിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലച്ചനേയും റാനയാണ് നമ്മുടെ നാനയാണെങ്കിൽ ലച്ചയോട് പറഞ്ഞു കാണും ആ റാനേക്കാണ് എന്ത് ദിവസവും അവൻ്റെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ട് അവൻ്റെ കൂടെ നീ എവിടെയെങ്കിലും കറങ്ങാൻ പൊക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഇവളെ ഇവൻ്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടെ നമ്മുടെ നാനെ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ റാനയും ലച്ചിനെ എങ്ങനെയെങ്കിലും സെറ്റാക്കിയിട്ട് വേണം സെന്നിനെ നമ്മുടെ നാനയ്ക്ക് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലക്ഷ്യം വരെ റാനിനോട് കുറേ നാളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ കാണണമെന്ന് അതുകൊണ്ട് നമ്മുടെ റാൻ ചെറിയൊരു സൂല് കൊണ്ടുവന്നേക്കുമാണ് പക്ഷേ അവൾ വിചാരിച്ച പോലെ ഒന്നല്ല അവൾ കാണുന്നത് അവിടെയാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞ് ആട്ടു കുഞ്ഞുങ്ങളെ വരെ അടച്ചിട്ടക്കാണ് ഇത് കണ്ടത് നമ്മുടെ ലക്ഷ്യിക്കു നല്ലോണം ദേഷ്യം വന്നിട്ട് അവനോട് ചോദിക്കുകയാണെങ്കിൽ ഇത് എന്തിനാ ഇവരെയൊക്കെ ഇങ്ങനെ അടച്ചിട്ടെക്കുന്നതെന്ന് അപ്പോൾ അവരും പറഞ്ഞു കൊടുക്കും പിന്നെ ഇവരൊക്കെ ഇങ്ങനെ അടച്ചിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് എപ്പോൾ കാണണമെന്ന് ഒന്ന് അപ്പം നമുക്കിവിടെ വന്നിട്ട് കാണാമെന്നൊക്കെ പറയാണ് ഓ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ മൃഗങ്ങൾ ജീവിക്കേണ്ടത് ഇവരൊക്കെ ഞാൻ തുറന്നു വിടട്ടെ അവള് വയ്ക്കും അവനാണെങ്കിൽ അയ്യോ ലക്കേ നീ അങ്ങനെയൊന്നും കാണിച്ചു വെച്ചേക്കല്ലേ നീ ഇവരെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം എന്നെ പിടിച്ചിടുന്നു പറയാണ് നമ്മുടെ റാൻ ആണെങ്കിൽ അവളെങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണെങ്കിൽ പക്ഷെ നമ്മുടെ ലക്റ്റിക്കാണെങ്കിൽ ഇവിടെ ഒന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവളാണെങ്കിൽ ഒരു മരം കണ്ടതും അന്നാ മരത്തിലെങ്ങനെ കയറാന്ന് പറഞ്ഞിട്ട് അവൾ മരത്തിൽ കയറുവാണ് അപ്പം നമ്മുടെ റാൻ അവളുടെ കാല് തൊട്ടിട്ട് പറയുകയാണ് ലക്റ്റി നീ അതിനകത്തൊന്നും കയറില്ല ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് ഇവനിങ്ങനെ തട്ടുന്ന കണ്ടതും ഇവളൊരു കാര്യമാണ് ആലോചിക്കുന്നത് നമ്മുടെ ജെന്യു പറഞ്ഞിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അവനപ്പം തന്നെ അടിച്ചിടണമെന്ന് ഇതോർത്തതും അവളാണെങ്കിൽ നമ്മുടെ റാൻ്റെ നെഞ്ചത്ത് നോക്കി തന്നെ നല്ലൊരു ചവിട്ട് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ റാൻ അങ്ങ് തെറിച്ച് വീഴുവാണ് ഇവൻ വീണ് കിടക്കുന്നത് കണ്ടപ്പം അവൾക്കാണെങ്കിൽ ചെറുതായിട്ട് പേടിയാവാണ് എന്തേലും പറ്റിയെന്ന് വന്നിട്ട് അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് പറയാണ് റാൻ സോറി റാൻ നിന്നെ ഇങ്ങനെ ചവിട്ടിയെന്ന് എന്നോട് ജെന്ന പറഞ്ഞേ ഇങ്ങനെ ആരെങ്കിലും കാലിലോ കയ്യിലോ ഒക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചിടണമെന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്തതെന്ന് പറയാണ് ലിക്ച് സെന്റ് പറഞ്ഞു തന്നതൊക്കെ ശരിയാ പക്ഷെ ഞാൻ നിന്നെ ആ മീനിങ്ങിനല്ല പിടിച്ചത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നീ ഇപ്പോൾ കയറി ആ മരം ഉണ്ടല്ലോ അത് ഒറിജിനൽ ഒറിജിനലൊന്നുമല്ല അത് വെറും സെറ്റ് ഇട്ടതാ അതിനകത്തങ്ങാനും നീ കേറി വീഴുമെന്ന് വിചാരിച്ചിട്ട് നിന്നെ ഞാൻ വിളിച്ചതെന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഹീറോ ആണ് കാണിക്കുന്നത് ഒരു കോൺട്രാക്ട് ഒരു പറഞ്ഞില്ലായിരുന്നോ ഒരു ജെംസ്റ്റോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ എയർപോർട്ടിൽ വന്നേക്കാണ് അവിടെ വന്നതും കുറേ ആൾക്കാരാണെങ്കിൽ ഫോണിൽ എന്തോ കാണുവാണ് അതിനകത്താണെങ്കിൽ നമ്മുടെ ലക്കിയുടെ വോയിസ് ആണ് കേൾക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ റാൻ ആണെങ്കിൽ അവൻ്റെ പ്രോഗ്രാമിൽ നമ്മുടെ ലക്ഷ്യനെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവും അതിൻ്റെ സൗണ്ടാണ് ഇവൻ കേൾക്കുന്നത് ഇവനാണെങ്കിൽ ഈ കുട്ടിപ്പിശാച്ച് ഇവിടെയും വന്നോന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ ഉള്ളവരെന്താ കാണുന്നതെന്ന് നോക്കുമ്പോൾ നമ്മുടെ ലക്ഷീനെ കാണുവാണ് നമ്മുടെ ഹീറോക്ക് വരെ ഫ്ലൈറ്റ് വരെ കഴിഞ്ഞാൽ ഇച്ചിരി ടൈമും കൂടിയുള്ളൂ എന്നാലും അവൻ അങ്ങോട്ടേക്ക് പോകാൻ മനസ്സില അവനാണെങ്കിൽ നേരെ ഒരു വണ്ടിയും പിടിച്ച് നേരെ നമ്മുടെ റാൻ്റെ ലൈവ് നടക്കുന്ന ഷോയിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് നമ്മുടെ ലക്ഷ്യനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് പെട്ടെന്ന് നമ്മുടെ റാൻ ആണെങ്കിൽ നമ്മുടെ ലക്ഷ്യനെ പിടിച്ചു വെക്കുവാണ് എടാ സെൻ എന്തോ വേണ്ടേന്ന് വയ്ക്കുമ്പം അവൻ പറയും റാൻ നീ മരയ്ക്ക് എവിടെ നിന്ന് പോയിക്കോ അല്ലെങ്കിൽ നിൻ്റെ ഇന്നത്തോടെ തന്നെ ഞാൻ തീർക്കും മരയ്ക്ക് പോക്കോ എന്ന് പറയാണ് നിനക്ക് എന്താണ് പ്രശ്നം എപ്പോഴും ഈ ലക്ഷിയുടെ പുറകെ തന്നെയാണല്ലോ നിനക്ക് എന്താ പ്രശ്നം പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജെന്നാണെങ്കിൽ അവനെ തള്ളി വിട്ടിട്ട് അവനോട് പറയാണ് ലക്ഷി ഈ നാട്ടിൽ വന്ന് തന്നെ എന്നെ തപ്പിയിട്ടില്ലേ നിന്നെ തപ്പിയിട്ടൊന്നും അല്ലല്ലോ അപ്പം പിന്നെ ലക്ഷീനെ മേലെ എനിക്ക് അധികാരം എന്ന് പറയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലക്ഷി വരെ നീ എന്തിനാ എൻ്റെ ഫ്രണ്ടിനെ അടിക്കുന്നതെന്ന് ചോദിച്ചോണ്ടി വരികയാണ് ലക്ഷി നിന്റെ തലയ്ക്കകത്തൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ നിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തേലും നിന്നെ ചെയ്യും ഇവൻ ആരാന്നുള്ള കാര്യം പോലും നിനക്കറിയില്ല എന്നിട്ട് ഇവൻ്റെ കൂടെ നീ ചുറ്റി കറങ്ങുന്നതെന്നും പറഞ്ഞുണ്ട് നമ്മുടെ നാനേനെ നോക്കി പറയുകയാണ് നാന നീ ലീനെ നോക്കിക്കോ അവളെങ്കോട്ട് വേഗം തന്നെ വീട്ടിൽ പോക്കോ എനിക്ക് ഫ്ലൈറ്റ് ഇപ്പോൾ പോവും അതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് ടൗൺ പോവാണ് പെട്ടെന്ന് നമ്മുടെ ലിക്കാണെങ്കിൽ നമ്മൾ ജെൻറ്റിൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് പറയുകയാണ് ജെൻറ്റ് നീ ഒറ്റയ്ക്ക് പോകേണ്ട ഞാനും കൂടി വരാൻ നിൻ്റെ കൂടെ നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് അപ്പോൾ അവനാണെങ്കിൽ ഓ നീ എന്നെ നോക്കുന്നത് അവിടെ നിൽക്കട്ടെ നീ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ എപ്പോഴും നോക്കേണ്ടി വരും അത് എനിക്ക് ഭയങ്കര തലവേദനയായിരിക്കും എന്ന് പറയാണ് അപ്പം നമ്മൾ ഞാനൊക്കെ എന്ത് തോന്നി എന്നറിയില്ല അവളും പറയാണ് സെൻ നീ ഈ ലക്ഷ്യനെ കൂട്ടിക്കൊണ്ട് പോയി അവൾ എന്തായാലും നിനക്ക് ഹെൽപ്പ് ചെയ്യും ഇപ്പം നീ പോകുന്ന കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തേക്കല്ലേ അപ്പോൾ ഇവളെയും കൂട്ടിക്കോ പറയാണ് അങ്ങനെ നമ്മുടെ ലക്ഷ്യം കൂട്ടിക്കൊണ്ട് നമ്മുടെ സെന്റ് വരുവാണ് നമ്മുടെ സെൻ ആണെങ്കിൽ ലക്ഷ്യീൻ്റെ കയ്യിലൊരു ബാഗ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവളോട് പറയാണ് ലക്ഷ്യം നീ നോക്കിക്കോ എൻ്റെ പുറകെ കുറേ പേര് ചിലപ്പോൾ അടിക്കാനൊക്കെ വരും പക്ഷെ അവരൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം നീ പക്ഷേ നിൻ്റെ കയ്യിലിരിക്കുന്ന ആ ബാഗ് വേണം നോക്കാൻ ഇപ്പോൾ എന്നെക്കാട്ടിലും മുൻഗണന നീ കൊടുക്കേണ്ടത് ഈ ബാഗിനാണ് ആര് ചോദിച്ചാലും നീ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പോൾ അവളും ആ ഓക്കെ ഓക്കേ എന്ന് പറയുന്നത് ആ പിന്നെ നിന്നോട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതാണ് ബ്ലൂടൂത്ത് ഇതുവഴി നമ്മുടെ ഞാനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരും അവൾ പറയുന്ന പോലെ തന്നെ നീ ചെയ്താൽ മതി എനിക്ക് ചിലപ്പോൾ നിൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും വെച്ചേ കാണാൻ പറ്റുകയുള്ളൂ എന്ന് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പം കുറച്ച് ദൂരെയായിട്ട് ഒരു കാറിൻ്റെ ഉള്ളിൽ രണ്ട് പേരാണെങ്കിൽ സംസാരിക്കുവാണ് ഞാൻ ഈ ചെറുക്കൻ്റെ പുറകെ പൊക്കോളാം നീ ഈ പെണ്ണിൻ്റെ പുറകെ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജെന്നിൻ്റെ ലക്ഷ്യനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടാളും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോവാണ് അപ്പോൾ ആ കാറിൻ്റെ അകത്തു നിന്നാണെങ്കിൽ ഒരുത്തനൊരു ബോർഡും പിടിച്ചോണ്ട് വരുവാണ് അപ്പം നമ്മുടെ ഈ ലക്ഷിക്കാണെങ്കിൽ നമ്മുടെ നാന പറഞ്ഞു കൊടുക്കുകയാണ് ലക്ഷ്യീ നിൻ്റെ മുന്നിലിപ്പം ഒരു ബോർഡും പിടിച്ചോണ്ട് വരുത്ത നിപ്പില്ലേ നമ്മുടെ ജെന്നിൻ്റെ പേരുള്ളത് അവനാണ് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുന്നത് നീ അവൻ്റെ കൂടെ പൊക്കോന്ന് പറയാണ് നമ്മുടെ ലക്ഷ്യം മാ എന്താ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തോട്ട് ഓടുകയാണ് നമ്മുടെ ലക്ഷ്യം അവിടെ ചെന്നതും അയാളാണെങ്കിൽ എന്താ മുകളിൽ നിങ്ങൾക്ക് ഈ ബാഗ് ഭയങ്കര അസ്വസ്ഥതയാണ് ഞാൻ വേണമെങ്കിൽ എടുക്കുകയെന്ന് പറയുമ്പം അവളാണെങ്കിൽ വേണ്ട വേണ്ട ഈ ബാഗൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നുള്ളത് പറയുകയാണ് അതേസമയം നമ്മുടെ ഹീറോ വരുന്നിടത്തോട്ട് കുറേ പേര് വരുവാണ് ആരാ ഇവരെന്നുവച്ചാ നമ്മുടെ ഡോങ് പറഞ്ഞു വിട്ട ആൾക്കാരായിരിക്കും ഇവൻ വരാൻ ഇച്ചിരി ലേറ്റ് ആവണമെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ നമ്മുടെ ജെൻ ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരൊക്കെ അവനടിക്കാൻ അടിക്കാൻ അടിച്ചടിച്ച അവന്മാരെ എല്ലാം താഴെ ഇട്ട ശേഷം അവൻ എപ്പോഴായിരിക്കും ഒരു കാര്യം ആലോചിക്കുന്നത് അയ്യോ ലക്കിക്കെന്ത് പറ്റി എന്ന് അവൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ രക്ഷയാണെങ്കിൽ അയാളെ ആ കാറിൻ്റെ ഗ്ലാസ്സിൽ കുടുക്കി വെ നിർത്തിയേക്കുവാണ് ഇതുകൊണ്ട് നമ്മുടെ ജെന്നാണെങ്കിൽ ഏ ലി നീ എന്തോ കാണിച്ചുവെച്ചേക്കുന്നത് നീ അവനെ കൊന്നു നോക്കിയാണ് അപ്പോൾ അവളും ഇല്ലല്ല ഞാൻ കൊന്നിട്ടൊന്നുമില്ല ഇവനെന്നെ കണ്ടപ്പോൾ തൊട്ട് ഈ ബാഗ് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഞാനിവനെ ലോക്കാക്കി നിർത്തിയെന്ന് പറയാണ് അപ്പോഴായിരിക്കും ആ കാറൻ്റ് ടിക്കകത്തു നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് വെക്കുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും തുറന്നു നോക്കുമ്പം അതിനകത്താണെങ്കിൽ ഒരുത്തിനുണ്ടാവും ലക്ഷ്യനെ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നവരൊക്കെ അടിച്ച് ഇടുവാണോന്ന് വെക്കുമ്പം അവളാണെങ്കിൽ അതിനിവനെ ഏതാന്ന് പോലും എനിക്കറിയത്തില്ല എന്ന് പറയാണ്